ഈ പെട്രോൾ ഡീസൽ വിലവർദ്ധനയിൽ പ്രതികരിക്കുന്നുണ്ട് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ. ടാക്സി കാറുകൾ സർക്കാർ പിടിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങിത്തരൂ എന്ന് ഡ്രൈവർമാർ രോഷത്തോടെ പറയുകയാണ്. സംസ്ഥാന ബജറ്റ് അല്പം സമയം മുൻപ് മന്ത്രി അവതരിപ്പിച്ചു. അതിനെപ്പറ്റിയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമുക്കൊപ്പം ഇപ്പോൾ തൊടുപുഴയിലെ കുറേ ചേട്ടന്മാരുണ്ട്. എന്താണ് ബജറ്റിനെ പറ്റി പൊതുവെ പറയാനുള്ളത്? എല്ലാത്തിനും വില കൂടുക. അതിൽ ഇപ്പോൾ ഞങ്ങളിവിടെ ടാക്സി ഓടിക്കുന്ന ആളുകളാണ്. ഇത് നമ്മളിവിടെ ഇപ്പോൾ 10-34 വണ്ടിയുണ്ട് നമ്മുടെ ഈ സ്റ്റാൻഡിൽ തന്നെ. ഒരു രക്ഷയില്ല. ഇവിടെ ഞങ്ങളിപ്പോൾ രാവിലെ വന്ന് കിടക്കണം. രാവിലെ അലക്കി നനച്ച് കുളിച്ചിറക്കി വണ്ടിയും കഴുകി ഇവിടെ കൊണ്ടിടും. വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകും. ഇതാ അവസ്ഥ. ഈ കണ്ടീഷനിൽ പെട്രോളും ഡീസലിനും 2 രൂപ വെച്ച് കൂടുതൽ ടാക്സ് കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അത് ഞാൻ പറയുന്ന ടാക്സിക്കാർക്കെല്ലാം കൂടെ സർക്കാരിന് എളുപ്പ വഴി എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എല്ലാം കൂടെ നിങ്ങൾ പിടിച്ചെടുക്കുക. എല്ലാ ടാക്സിക്കാർക്കും ഒരു കുടുംബത്തിന് ആത്മഹത്യ ചെയ്യാനുള്ള വിഷം കൊടുക്കുക. അതാകുമ്പോൾ ഏറ്റവും നല്ല സുഖമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പോകുന്ന സർക്കാർ സാധാരണ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇതിപ്പോൾ അത് നട്ടപ്പാതിരയ്ക്ക് കക്കാനിറങ്ങുകയാണ് സർക്കാരിൻ്റെ പണി. അതാണ് നമുക്കതാ പറയാനുള്ളൂ. മനുഷ്യന് മാത്രം വില കൂടാത്തതുള്ളൂ. മനുഷ്യന് മാത്രമേ ഉള്ളൂ. നാളെ തൊട്ട് 2 രൂപ കൂടും പെട്രോളിനും ഡീസലിനും. കൂട്ടട്ടെ, അവർ 4 വെച്ച് കൂട്ടട്ടെ. കാരണം വെച്ചാൽ മനുഷ്യന് വിലയില്ല. കല്യാണം കഴിക്കാൻ ടാക്സ് കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് സമാധാനമുണ്ട്. ഇപ്പോൾ ഞാൻ കല്യാണം കൂടെ കഴിക്കാൻ പോവാം. അപ്പോൾ അതിന് ടാക്സ് ഇല്ലല്ലോ, അതുകൊണ്ട് സന്തോഷം. വണ്ടിയുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നടന്നുവരും. ഇത് കൊടുക്കുക, കൊടുക്കുക. നാളെ തൊട്ട് നടന്നുവരും. പെട്രോൾ ചെയ്യാൻ പൈസ ഉണ്ടേ? എല്ലാ ഐറ്റത്തിനും വില കൂടിയല്ലോ. മദ്യം അടക്കം, മദ്യത്തിനൊക്കെ ഏറ്റവും പരമാവധി വിലയിലാണ് എത്തിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബസ് ചാർജ് ആണെങ്കിൽ പോലും ഈ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അവസ്ഥയിൽ ബസ് ചാർജ് ഇവരിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ടാക്സി സ്റ്റാൻഡിലാണ്. ഇവർക്കൊന്നും പലപ്പോഴും ഓട്ടം കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ സ്വാഭാവികമായും നാളെ ഈ ടാക്സി ചാർജൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു നിലയിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്താതാകും. തന്നെയല്ല, മദ്യത്തിനുൾപ്പെടെ സർവ്വതിനും വില കൂടി, മനുഷ്യന് മാത്രം വിലയില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ ചേട്ടന്മാരുടെ പ്രതികരണം.